ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും പങ്കെടുക്കുന്നു. ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-01 PSLV-C50 റോക്കറ്റ് ഇന്ന് കുതിച്ചുയരും. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ കോവാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വിജയം കണ്ടതായി നിർമ്മാതാക്കൾ. അടുത്ത വർഷം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ ക്ഷണിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഓസ്ട്രേലിയയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ വിദേശനയത്തിന്റെ സുപ്രധാന സ്തംഭങ്ങളിലൊന്നായി ബംഗ്ലാദേശ് തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ബംഗ്ലാദേശുമായി ശക്തമായ ബന്ധം പുലർത്തുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു സ്വതന്ത്ര രാഷ്ട്രമായതിന്റെ 50 വർഷം ആഘോഷിക്കുന്നതിന്റെ ഒരുക്കത്തിലാണ് ബംഗ്ലാദേശ്. അടുത്ത വർഷം മാർച്ച് 26 നടക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ ധാക്ക സന്ദർശനം 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധസ്മരണയുടെ മഹത്വത്തെ വിളിച്ചോതുന്നതാവുമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ സ്റ്റാമ്പ് ഇരു പ്രധാനമന്ത്രിമാരും സംയുക്തമായി പ്രകാശനം ചെയ്തു. ബംഗ്ലാദേശിലെ ചിലഹട്ടിക്കും ഇന്ത്യയിലെ ഹൽദിബാരിക്കും ഇടയിലെ റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിമാർ സംയുക്തമായാണ് റെയിൽപാത തുറന്നത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിലാണ് ഈ റെയിൽപാത അടച്ചിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ. ഹൽദിബാരി ചിലഹട്ടി റെയിൽപാത അസമിനെയും പശ്ചിമബംഗാളിനെയും ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കും. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ഗതാഗതവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടാനും ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്താനും സാധിക്കും. നിലവിൽ ചരക്ക് നീക്കത്തിനാവും പാത ഉപയോഗിക്കുക. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനുശേഷം ഇതിലൂടെ യാത്രാ സൌകര്യം ഏർപ്പെടുത്തും. കൊൽക്കത്ത സിലിഗുരി ബ്രോഡ്ഗേജ് പ്രധാന പാതയുടെ ഭാഗമാണ് ഹൽദിബാരി ചിലഹട്ടി റെയിൽപാത. പാത ഉദ്ഘാടനം ചെയ്യുന്നതോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന 6-5 റെയിൽവേ പാതകളും പ്രവർത്തന സജ്ജമാകും. പെട്രാപോലെ ബെന്നപോലെ ടെഡെ ദർശന സിംഗബാദ് റൊഹാൻപൂർ രാധികാപൂർ ബൈരോൾ എന്നിവയാണ് മറ്റ് 4 റെയിൽപാതകൾ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 PSLV-C50 റോക്കറ്റ് ഇന്ന് കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3:41 വിക്ഷേപണം നടക്കുക. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച 25 മണിക്കൂർ കൌണ്ട്ഡൌൺ പുരോഗമിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ ക്ഷണിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബോറിസ് ജോൺസൺ അയച്ച ക്ഷണക്കത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അസ്തിത്വം ഒരു ചരടിലും ബന്ധിക്കപ്പെട്ടിട്ടുള്ളതല്ലെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ നേപ്പാളിന് അധികാരമുണ്ട്. എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും പ്രദേശത്തെ മറ്റ് രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ സംസാരിക്കവേ അഭിപ്രായപ്പെട്ടു. പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ഇന്ന് പുലർച്ചെ അട്ടാരി അതിർത്തിക്ക് സമീപമാണ് അതിർത്തി രക്ഷാസേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് നിന്ന് നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാസേന കണ്ടെടുത്തു. കരിമ്പ് കർഷകർക്ക് അനുവദിച്ച 3,500 കോടി രൂപയുടെ സബ്സിഡി കർഷകരുടെ അക്കൌണ്ടിലേക്ക് അയയ്ക്കാനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്വാഗതം ചെയ്തു. ദീർഘകാലമായി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ ക്ഷേമത്തിനും ശക്തി പകരുന്നതാണ് തീരുമാനമെന്നും ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24,010 പേർക്കാണ് രാജ്യത്താകമാനം പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 322,360 രോഗമുക്തി നിരക്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വർധന തുടരുകയാണ്. ഇന്നലെ 33,000 പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വിജയം കണ്ടതായി നിർമ്മാതാക്കൾ. വാക്സിന്റെ പ്രതിരോധശേഷി സംബന്ധിച്ച് ഇവർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക്കാണ് വാക്സിൻ വികസിപ്പിക്കുന്നത്. വാക്സിൻ ആളുകളിൽ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നില്ലെന്നും ഇത് സ്വീകരിക്കുന്നവരുടെ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 18-55 ഇടയിലുള്ള 26,000 ആളുകളിൽ വാക്സിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾ നടന്നുവരികയാണ്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,45,00,000 കടന്നു. ഇതിൽ 5,24,00,000 പേർ രോഗമുക്തി നേടി. 16,500 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2,00,000+ ആളുകളാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് 19 ഉദ്ഭവം എവിടെ നിന്നാണെന്ന് അറിയാൻ ലോകാരോഗ്യ സംഘടന. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ 10 ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന സംഘം അടുത്ത മാസം ചൈനീസ് നഗരമായ വുഹാനിലെത്തും. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് സ്വതന്ത്ര അന്വേഷണത്തിനായി WHO ചൈന അനുവദിച്ചത്. വുഹാനിലെ മൃഗങ്ങളെ വിൽക്കുന്ന മാർക്കറ്റിൽ നിന്നാണ് കോവിഡ് 19 പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് കരുതുന്നത്. ശബരിമലയിൽ ഞായറാഴ്ച മുതൽ 5,000 പേർക്ക് ദർശനത്തിന് അനുമതി. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോടതിയുടെ വിധി പകർപ്പ് ലഭിച്ചശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക. ദർശനത്തിനെത്തുന്ന എല്ലാവരും RT-PCR ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം. കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് ശബരിമലയിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. കേരളത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് വിമതൻ TK അഷ്റഫ്. ഇതോടെ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് ഭരണം ലഭിക്കും. 10 വർഷത്തിന് ശേഷമാണ് കൊച്ചി കോർപ്പറേഷൻ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നത്. 74 സീറ്റുകളുള്ള കോർപ്പറേഷനിൽ ആർക്കും നിലവിൽ കേവല ഭൂരിപക്ഷമില്ല. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ BJP സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വത്തിന്റെ അഭിനന്ദനം. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ അക്ഷീണം പ്രയത്നിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അഴിമതി തുറന്നുകാട്ടുന്നത് തുടരുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലിയും ചേതേശ്വർ പൂജാരയുമാണ് ക്രീസിൽ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 60 എന്ന നിലയിലാണ് ഇന്ത്യ. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 120 നേട്ടത്തിൽ 46,792 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 ഉയർന്ന് 13,720 വ്യാപാരം നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണവില പവനെ 160 വർദ്ധിച്ച് 37,120 ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും പങ്കെടുക്കുന്നു. ചിലഹട്ടി ഹൽദിബാരി റെയിൽപാത 55 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-01 PSLV-C50 റോക്കറ്റ് ഇന്ന് കുതിച്ചുയരും. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ കോവാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വിജയം കണ്ടതായി നിർമ്മാതാക്കൾ. അടുത്ത വർഷം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ ക്ഷണിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഓസ്ട്രേലിയക്കെതിരായ 1st ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.